ഒരു സിനിമ ആയിക്കോട്ടെ, ഒരു ബുക്ക് ആയിക്കോട്ടെ, അത് പറയാൻ ഉദ്ദേശിച്ച കഥ വൃത്തിയായി പറയുക എന്നുള്ളിടത്താണ് അതിൻ്റെ വിജയം. ഒരു കഥ പറയാൻ തുടങ്ങിയിട്ട് പല പല കഥകളിലോട്ട് മാറിപ്പോകുന്ന ഒരു സിനിമയായാലും ഒരു ബുക്കായാലും നമ്മളത് ആസ്വദിക്കില്ല, അതൊരിക്കലും ആഘോഷപ്പെടുകയില്ല. ഇന്ന് അജിത് കുമാറിൻ്റെ ഏറ്റവും പുതിയ സിനിമ വലിമൈ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടമായില്ല എങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് ദയവായി കമൻറ്റ് വഴി അറിയിക്കുക. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനോദാണ്. അജിത് കുമാറിൻ്റെ കൂടെ ഹുമ ഖുറേഷി ഒരു പ്രധാന വേഷത്തിൽ വരുന്നു. അതുകൂടാതെ മലയാളത്തിൻ്റെ സ്വന്തം പേളി മാണി, ദിനേശ് പ്രഭാകർ എന്നിവരൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ചിത്രം കൂടെയാണ് വലിമൈ. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു ഹൈ ലെവൽ പ്ലോട്ട് ലൈൻ പറയാം, വലിയ സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാൻ നോക്കാം. ചെന്നൈ നഗരത്തെ ഭീതിയിലാഴ്ത്തുന്ന ഒരു മോട്ടോർ ബൈക്ക് ഗാങ്, അവർ പലതരം അക്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ചെയിൻ സ്നാച്ചിങ്, ഡ്രഗ്, മനുഷ്യരെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ഒത്തിരി അക്രമങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ബൈക്ക് ഗാങ്. അവർ പോലീസിനോട് തലവേദനയാകുന്നു, നാട്ടിൽ ഭീതി പരത്തുന്നു. അവരെ അമർച്ച ചെയ്യാനായി വരുന്ന ഒരു ACP, അതാണ് അജിത്ത് പ്ലേ ചെയ്യുന്ന അർജുൻ എന്ന ക്യാരക്ടർ. അർജുനും ഈ മോട്ടോർ ബൈക്ക് ഗാങ്ങുമായിട്ടുള്ള അവരുടെ ഒരു പോരാണ് ഈ സിനിമയുടെ ഒരു ഹൈ ലെവൽ പ്ലോട്ട് ലൈൻ. ഈ ഒരു പ്ലോട്ടിനോട് സിനിമ 100% നീതി പാലിച്ചിരുന്നെങ്കിൽ മേ ബി ഇതൊരു വലിയ വിജയമാകുമായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്നത്തെയും പോലെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സ് നിന്ന് തുടങ്ങാം. ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് അജിത് കുമാർ. അജിത്തിൻ്റെ ആ ഒരു നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരാളെ നിർത്തുമ്പോഴുള്ള അയാളുടെ ആ സ്ക്രീൻ പ്രസൻസ് അല്ലേ, അല്ലെങ്കിൽ അയാളുടെ ചാം പേഴ്സോണ എന്നൊക്കെ പല വാക്കുകൾ നമ്മൾ പറയുന്ന ആ ഒരു ഫാക്ടർ അജിത്തിൻ്റെ വളരെ സ്ട്രോങ് ആണ്. ഈ സിനിമയിൽ തന്നെ നമുക്ക് കാണാം അത്തരം സീനുകളിൽ അല്ലേ, ഒരു മാസ് എലമെൻ്റ് സീനുകളിലെല്ലാം അജിത്തിൻ്റെ ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസും വോയിസ് മോഡുലേഷനും ആ മൊത്തത്തിലുള്ളൊരു പെർസോണയും നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യുന്നൊരു സിനിമയാണ് വലിമൈ. അതിനുള്ള ഒത്തിരി എലമെൻസ് ഈ സിനിമയിൽ ചേർത്തിട്ടുണ്ടാണ്. ആ ഒരു ഫാക്ടർ നന്നായിട്ട് തോന്നി. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ, നിങ്ങൾ മോട്ടോർ ബൈക്ക് റേസിങ്ങോ അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതിൽ ആക്ഷൻ റിലേറ്റഡ് രംഗങ്ങൾ പോസിബിളി നിങ്ങൾക്ക് ഇഷ്ടമാകാം. നമ്മൾ ഇതിലും വളരെ കമ്പല്ലിംഗ് ആയ, സ്ട്രോങ് ആയ, വെൽ എക്സിക്യൂട്ടഡ് ആയ ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പർട്ടിക്കുലർലി ഹോളിവുഡിൽ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൽ ആ മോട്ടോർ ബൈക്കിനോട് കേന്ദ്രീകരിച്ചുള്ള രംഗങ്ങളും അതിനോടുള്ള ആക്ഷൻ രംഗങ്ങളും ഒക്കെ നന്നായി വന്നതായിട്ടാണ് എൻ്റെ അഭിപ്രായം. അതാണ് രണ്ടാമത്തെ പോസിറ്റീവ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സിലോട്ട് കടക്കുകയാണെങ്കിൽ, മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് / ആക്ഷൻ ത്രില്ലറാണ്. പോലീസ് എതിരിടുന്ന ഒരു പർട്ടിക്കുലർ പ്രശ്നം, നാട്ടിലുണ്ടാകുന്ന ഒരു അക്രമസംഘം, അവരെ പോലീസ് എങ്ങനെ അമർച്ച ചെയ്യുന്നു, എങ്ങനെ അവരെ തകർക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒക്കെയാണ് ഇതിൻ്റെ ഒരു കോർ തീം. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ആംഗിള് ഈ സിനിമയുടെ വളരെ വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾക്ക് ഒരു സാധാരണ മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന് ആലോചിക്കാൻ പറ്റാത്ത വഴികളിലൂടെ പോലീസ് സഞ്ചരിക്കുമ്പോഴും അത്തരം എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഈ അക്രമ ഗാങ്ങിനെ തകർക്കുമ്പോഴുമാണ് അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ എലമെൻറ്റ് വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് ആലോചിച്ചാൽ ഓ ഇതെനിക്ക് ആലോചിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നുന്ന ചില എലമെൻറ്റ്സ് കൊണ്ടുവരുമ്പോഴാണ് അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഫീല് വരുന്നത്. അത്തരം ഒരു ഫീല് ഒരൊറ്റ സിറ്റുവേഷനിൽ പോലും ഈ സിനിമയിൽ എനിക്ക് തോന്നിയില്ല. വളരെ ബുദ്ധിപരമായ നീക്കങ്ങളെന്നൊക്കെ സിനിമ ആഘോഷിക്കുന്ന പല കാര്യങ്ങളും വളരെ പ്ലെയിൻ ആൻഡ് സിമ്പിൾ. ഒരു 10 ആക്ഷൻ സിനിമകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കണ്ടിട്ടുള്ള ഒരാൾക്ക് വളരെ എളുപ്പം തന്നെ ഇങ്ങനെ ചെയ്തുകൂടെയെന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് ഇതിൻ്റെ വളരെ ലെറ്റ് ഡൗൺ ആയിരുന്നു, ഒട്ടും ഇമ്പ്രസീവ് ആയില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ നെഗറ്റീവ്. ഇതിൻ്റെ രണ്ടാമത്തെ നെഗറ്റീവ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സിനിമ അതെന്താണ്, അത് എന്ത് ജോണറിൽ നിൽക്കുന്ന സിനിമയാണെന്നുള്ളതിനോട് നീതി പുലർത്തണം. ഒരു ആക്ഷൻ ത്രില്ലറാണോ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറാണോ, ആ കഥ പറയാൻ നോക്കുമ്പോൾ ആ കഥ പറയണം. അല്ലാതെ ഈ ഹൈ ടെമ്പോ ആക്ഷനിൽ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് മെലോഡ്രാമ എടുത്ത് വാരി വിതരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന പ്രേക്ഷകനാകെ ബ്ലൈൻഡ് സൈറ്റഡ് ആയി പോകും. നമുക്ക് മനസ്സിലാവില്ല ഇതെന്താണ്. പെട്ടെന്ന് കയറി വരുന്ന ഒരു അമ്മ പാസം, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരുന്ന ഒരു സഹോദര സഹോദരി ബന്ധം, പെട്ടെന്ന് ഇയാളുടെ കുടുംബത്തിലുള്ള പല പല സംഘർഷങ്ങൾ, അത്തരം സിനിമകൾ ബ്ലെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിലോട്ട് ഫോക്കസ് മാറിപ്പോയി. അതും അനാവശ്യമായി എടുത്ത് വിതരുന്നത് അനാവശ്യമായി തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പ്രേക്ഷകനുണ്ടെന്ന് ഇത് എടുക്കുന്നവർ മനസ്സിലാക്കണം. ഈ രണ്ടാമത്തെ നെഗറ്റീവിനോട് തന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു ഫാക്ടറാണ് ഇതിൻ്റെ മൂന്നാമത്തെയായിട്ട് ഞാൻ പറയുന്നത്. ഈ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് അമ്മയോടുള്ള സ്നേഹം എന്നുള്ള ഒരു തീം. ആ കഥ പറയാൻ നോക്കുകയാണെങ്കിൽ ആ കഥ പറയണം. അല്ലാതെ ഹൈ എനർജി ആക്ഷൻ സിനിമയ്ക്ക് ഇടക്ക് കൊണ്ടുവന്നിട്ട് അജിത് കുമാറിന് അമ്മയോടുള്ള സ്നേഹം, അമ്മയ്ക്ക് അജിത് കുമാറിന് അനിയനോടുള്ള സ്നേഹം, ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ അക്രമമെല്ലാം കാണിക്കുന്ന ചെറുപ്പക്കാർക്കോടുള്ള അവരുടെ അമ്മമാരുടെ സ്നേഹം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു ഫാക്ടറിലാണ് ഈ സിനിമ തീർത്തും എൻജോയബിൾ അല്ലാത്തൊരു കാര്യമായി എനിക്ക് മാറിയത്. മൊത്തത്തിൽ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ,
നല്ലൊരു സിനിമയാകാമായിരുന്ന ഒരു കോർ തീം, നല്ലൊരു നടൻ, വളരെ സ്ട്രോങ് ആയൊരു നായകൻ, അത്ര മോശമല്ലാത്ത ഒത്തിരി ആക്ഷൻ കോറിയോഗ്രാഫി രംഗങ്ങളും എല്ലാം ഒത്തുചേർന്നിട്ടും വളരെയധികം മെലോഡ്രാമ വാരി വിതറിയത് കാരണം ഒട്ടും നമ്മളെ ഒന്ന് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റാതെ പോയ ഒരു ഒരു സംരംഭമായി മാത്രമേ ഈ സിനിമ ഞാൻ ഓർക്കുന്നുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയല്ല വലിമേ. നിങ്ങൾ ഈ സിനിമ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ ഞാനീ പറഞ്ഞതിനോട് നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും അറിയാൻ താല്പര്യമുണ്ട്. ദയവായി കമൻറ്റ് വഴി അറിയിക്കുക. ഇനിയും ഇത്തരം ഒരു സിനിമയോ ഒ ടി ടി സീരീസോ ട്രെയിലറോ എന്തിനെങ്കിലും വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.